ഹായ് മൈ ഏഞ്ചൽസ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. അതായത് 10 ഇല കൊണ്ടുണ്ടാക്കിയ തോരൻ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം തോരനുള്ള ഇലകളെല്ലാം പറിച്ചിട്ട് വരാം. പറമ്പിൽ നിന്നാണ് കേട്ടോ പറിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പറമ്പൊന്നുമില്ല, ഫ്ലാറ്റിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ മൈക്രോ ഗ്രീൻസ് വെച്ചൊക്കെ തോരൻ ഉണ്ടാക്കാം കേട്ടോ. ഇത് ചൊറിയണത്തിൻ്റെയാണ്. പിന്നെ ഇത് സാമ്പാർ ചീര എന്ന് പറയും, അതിൻ്റെ ഇലയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെയാണ് നിൽക്കുന്നത്, കണ്ട. കുറച്ച് മതി, വളരെ ചെറിയ എമൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് തോരന്. കാരണം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, കുറച്ച് പേര് രണ്ടുപേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വേലിച്ചീര എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ആ വൈറ്റ് ഉള്ളതാണ് ഇതിൻ്റെ ആ ചീരയുടെ, നമ്മൾ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ ഇത് മത്തൻ്റെ ഇലയാണ്, കുഞ്ഞു മത്തങ്ങയിലെ അതിൻ്റെ ഇലയാണ്. ഇതെല്ലാം കാട്ടിൽ കിടക്കുകയാണ് കേട്ടോ. ഈ വലിയ ഇലയല്ല, മത്തൻ്റെ ആ ഇലയാണ് കേട്ടോ. അതിൻ്റെ തളിരിലയാണ് നമ്മൾ എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് അറിയില്ല, മുള്ളങ്കാരയെന്ന് പറയും. കുഞ്ഞ് കായാണ് ഇതിലുണ്ടാവുന്നത്, ഭയങ്കര മുള്ളാണ്. ഇതിൻ്റെ മുള്ള കൊണ്ടാ ഭയങ്കര സെപ്റ്റിക്കൊക്കെ ആവും. അപ്പം ഇതിൻ്റെ ഇലയും ഇവിടെ ഭക്ഷ്യയോഗ്യമാണ്. ഇതിൻ്റെ കൊഴുക്കട്ടയൊക്കെ വെച്ച് ആൾക്കാർ കഴിക്കും കേട്ടോ. ഭയങ്കര ഗുണമുള്ള സാധനമാണ്. അത് ഞാൻ വേറൊരു ദിവസം ഇടാം. ഇത് തഴുതാമ, തഴുതാമ മാത്രം വെച്ചും തോരൻ വെച്ചൊക്കെ കഴിക്കും. അപ്പോൾ തഴുതാമയുടെയും നമുക്കെടുക്കാം. ഇനി ഈ വശത്ത് നിന്ന് പോയി അപ്പുറത്തെ വശത്ത് നിന്ന്. ഇത് ചേമ്പ്. ചേമ്പെന്ന് പറഞ്ഞാൽ ഈ കൂമ്പലയാണ് എടുക്കുന്നത് കേട്ടോ. അതാണ് നല്ലത്. കൂമ്പല എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും തളിരിലയാണ് ടേസ്റ്റ്. മുറ്റി ഇലയെക്കാളും തളിരില. പിന്നെ ചേന, ചേനയുടെ ഈ കൂമ്പിൻ്റെ അത്രയും ഭാഗമൊന്നും എനിക്ക് വേണ്ട കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ഇതള്, വേറൊരു ദിവസം അത് തോരൻ വയ്ക്കാമല്ലോ. അപ്പോൾ ഈ കൂമ്പ് ഇലകളാണ് എല്ലാത്തിൻ്റെയും നല്ലത്. പിന്നെ ചീരയുടെ ഒരു ചെറിയ കൊണ്ട മാത്രം മതി കേട്ടോ. ഇത് കുമ്പളങ്ങയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 10 ഇലയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന ഇന്ന 10 ഇല തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മളെ എല്ലാ 10 ഇലയും ചേർന്ന് ഗുണങ്ങളൊക്കെ തരും നമുക്ക്. അപ്പം നമുക്കിഷ്ടമുള്ള വീട്ടിൻ്റെ പറമ്പിലുള്ള, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന 10 ഇല വെച്ചിട്ട് ഒക്കെ കറി വെച്ചാൽ മതി. മാറി മാറി വയ്ക്കാം. ഇന്ന് ഈ ഇല വെച്ചാൽ നാളെ വേറെ വയ്ക്കാം. ഈ 30 ദിവസവും ഇങ്ങനെ 10 ഇല വെച്ച് തോരൻ വെച്ച് കഴിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഒരേ ഇനം തന്നെ വേണമെന്നില്ല, മാറ്റി മാറ്റി എടുത്താൽ മതി. 10 ഇല വെച്ച് തോരൻ വെച്ച് കഴിച്ചാൽ മതി. അപ്പോൾ ഇത് കഞ്ഞിയിലും ഇത് നല്ലതാണ് കേട്ടോ. അരച്ച് ചാറാക്കി കഞ്ഞിയാക്കി കുടിക്കുന്നത് നല്ലതാണ്. ഞാനൊരു ദിവസം മരുന്ന് കഞ്ഞി ഇടാം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഈ 30 ദിവസവും 10 ഇല വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ, ഞാൻ ഇതെല്ലാം വാഷ് ചെയ്ത് കേട്ടോ, ഇതിനകത്തു നിന്നൊക്കെ എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വാഷ് ചെയ്തിട്ട് തണ്ടെല്ലാം കളഞ്ഞിട്ടുണ്ട് ഞാൻ. ബാക്കി ഈ ചേനയുടെ ഇതും എല്ലാം എടുത്തിട്ട് ബാക്കി ഉള്ളതിൻ്റെ എല്ലാം തണ്ടെല്ലാം കളഞ്ഞ് ഞാനിങ്ങനെ കഴുകിയതിനെ ചുരുട്ടി പിടിക്കുന്നു. ചെറുതായിട്ട് നമ്മൾ ചീര അരിയില്ലേ, അതുപോലെ അരിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച്, ഭയങ്കര എളുപ്പമാണ് കേട്ടോ, ഇതെല്ലാം കൂടെ ചുരുട്ടി പിടിച്ചാൽ എളുപ്പമാണ്. പക്ഷേ എല്ലാം ഒറ്റയ്ക്ക് അരിയാൻ നിന്നാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് ചുരുട്ടി പിടിച്ച്, എല്ലാം കൂടെ ചുരുട്ടി പിടിച്ച് ഞാൻ അരിയാണ്. നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് എടുത്താലും ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ഇടയ്ക്ക് എല്ലാം കൂടെ വലിച്ചു വാരി ചുരുട്ടി പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ അരിയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇലയും, പിന്നെ ഞാൻ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും. പിന്നെ കാന്താരിമുളകിൽ ഒരു പാതി കാന്താരിമുളക്, ഒരു അരമുറി തേങ്ങയിൽ ഇട്ട് ജീരകമിട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇത് നമുക്ക് ചതച്ചു കൊണ്ടുവരാം ഈ ഒരു പരുവത്തിന്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം. നല്ലെണ്ണയൊക്കെ ചൂടാക്കിയാൽ നല്ലതാണ്. പിന്നെ ഈ സമയം നിങ്ങൾക്ക് അരി പൊട്ടിക്കാം. പിന്നെ ഞാൻ ചെറുപയറാണ് വേവിച്ചിടുന്നത്, അരിക്ക് പകരം ഇതിൽ വേവിച്ചിടുന്ന ചെറുപയറാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അരി പൊട്ടിച്ചിടാം, അതും ടേസ്റ്റ് തന്നെയാണ്. എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടാലായിരിക്കും ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളി വഴണ്ട് വരുമ്പോൾ ഈ ഇല ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടുക. വേറെ ഒരു പണിയില്ല, ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ നല്ല പെട്ടെന്ന് വഴണ്ട് ചുരുങ്ങി വരും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവും, ഉള്ളിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാവും. പിന്നെ ഈ തേങ്ങയും ഇതിലിട്ടിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കും. അത്രയേ ഉള്ളൂ പണി. ഇത് മൂടി വെച്ചൊന്ന് വാട്ടിയെടുക്കും. വെന്ത് കഴിയുമ്പോഴത്തേക്കും, ഇതിപ്പോൾ വെന്തു, ഈ ചുവട് കട്ടിയില്ലാത്ത പാത്രം ആയതുകൊണ്ടാണ് മൂട് കരിഞ്ഞത്.
ഇതിപ്പോൾ കറക്റ്റ് വെന്തു, കറക്റ്റ് പരുവമാണ്. അപ്പം ഇത് ഇതിൽ നമ്മൾ ഞാൻ പയർ അവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്, പുഴുങ്ങി വെച്ചത്. ഒരു കാൽ ഗ്ലാസ് പയർ, ഒരു തവി പയറായിട്ട് വരും എല്ലാം പുഴുങ്ങിയതായിട്ട് പറയുകയാണെങ്കിൽ. അത്രയും പയർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് ഈ ചേമ്പിൻ്റെ വലിവ്, സാമ്പാർ ചീരയുടെ വലിവൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ആ വലിവൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പയറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പയറിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അരി ഇട്ട് കൊടുത്താലൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലതാണ് ഇത്. 30 ദിവസവും ഇങ്ങനെ മാറ്റി മാറ്റിയല്ല കഴിക്കുന്നത്. അപ്പോൾ